ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കൊഞ്ച് ഫ്രൈ ആണ് ചെയ്യുന്നത്, കൊഞ്ച് തവ ഫ്രൈ. അപ്പം നമുക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പം നമുക്കിനി നമ്മുടെ കൊഞ്ച് തവ ഫ്രൈ ചെയ്തെടുത്താലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയ കൊഞ്ച് തന്നെയാണ്. അതിൻ്റെ നടുഭാഗമൊക്കെ ഇതാ ക്ലീൻ ചെയ്ത് ഷെല്ലൊക്കെ കളഞ്ഞ്, നടുവിലെ ഞരമ്പൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ തലഭാഗം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് കൊഞ്ച് തവ ഫ്രൈ ഉണ്ടാക്കാനുള്ള മസാല തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് അല്ലെങ്കിൽ ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അപ്പം ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അഞ്ചാറ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്, നമ്മൾ ചുമന്നുള്ളി ചേർത്ത അത്രയും തന്നെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കതിര് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണോളം കുരുമുളക്, അതുപോലെ അര ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കറി മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഗരം മസാലയിൽ വരുന്നത് പെരിഞ്ജീരകവും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയൊക്കെ പേസ്റ്റാക്കി കൊണ്ടുവരില്ലേ, ആ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ വെള്ളം എക്സ്ട്രാ ചേർത്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുരുമുളകും പെരിഞ്ജീരകവും കൂടെ ചേർക്കുമ്പോൾ ഇതിൽ ചെറിയൊരു എമൗണ്ട് അല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ലപോലെ അരങ്ങി കിട്ടും. അതല്ലെങ്കിൽ ചിലർക്കത് കടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചുണ്ടല്ലോ അതിലോട്ട് പരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമുക്ക് കൊഞ്ചിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കത്തി വെച്ചതിന് ആ ഒരു ഞരമ്പുണ്ടല്ലോ കൊഞ്ചിൻ്റെ, അത് കളയുമ്പോൾ ആ ഒരു ഭാഗം നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന മസാലയൊക്കെ നല്ല പോലെ അതിൻ്റെ ഉള്ളിലോട്ട് ചേർന്നിരുന്നോളും. കുറച്ചും കൂടി മസാല പിടിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പം നമുക്ക് മസാല കംപ്ലീറ്റ് എടുത്തിട്ട് കൈ വെച്ച് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് തേച്ച് കൊടുക്കാം. കേട്ടോ, ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു ഞരമ്പെടുത്ത ഭാഗമില്ലേ ആ ഭാഗത്തും അതുപോലെ തലയുടെ ഭാഗത്തൊക്കെ നമുക്ക് കൈ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. നല്ല പോലെ പുരട്ടി ഇത് നമുക്ക് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്നില്ലേ, റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ, ആ കൊഞ്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി
അപ്പോൾ നമുക്കിത് രണ്ടോ മൂന്നോ ബാച്ചായിട്ട് രണ്ട് ബാച്ചായാലും മതി, വറുത്തെടുക്കാം, പിക്ക് ഇടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്കിനി ഇത് വറുച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പ്രോൺസ് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അടുത്ത ഭാഗത്തോട്ട് മറിച്ചിട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഒന്നും കൂടി കളർഫുൾ ആവണമെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കാശ്മീരി ഉള്ളപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ബാച്ച് കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു തരികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല അപാര ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.